22 മുതൽ 24 വരെ റഷ്യയുടെ പട്ടണമായ കസാനിൽ നടക്കുന്ന ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ബ്രിക്സ് സമ്മിറ്റ്. പക്ഷേ ഇത്തവണത്തെ ബ്രിക്സ് സമ്മിറ്റിൽ അതിനുശേഷം വന്ന മൂന്ന് നാല് രാജ്യങ്ങൾ കൂടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ആ നിലയിൽ അത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൂവായിട്ട് കണക്കാക്കേണ്ടി വരും. അതെ, 36 രാജ്യങ്ങൾ ബ്രിക്സിൽ ചേരാൻ വേണ്ടി അപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്, അവർ തയ്യാറാണ്. 20 രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുക്കും. ഓൾറെഡി റഷ്യ ഇതിനൊരു സക്സസ് ആയിട്ടാണ്. റഷ്യ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയെ ഒറ്റപ്പെടുത്തുക, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ അറസ്റ്റ് വാറന്റ് അടക്കം നിലനിൽക്കുക, അപ്പോൾ ഇന്റർനാഷണൽ സാർവദേശീയ തലത്തിൽ റഷ്യ ഒരു എന്താ പറയുന്ന ഒരു 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 തീരെ സ്വീകാര്യനല്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഉക്രൈൻ വാറിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സംഭവത്തിൽ നിന്ന് മൊത്തമായിട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന നിലയിലുള്ള വലിയൊരു സമ്മിറ്റായിട്ട്, ഉച്ചകോടിയായിട്ട് പുടിൻ ഇത് വിഭാവന ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലുള്ള വലിയ സക്സസ്സാണ് ഇതുവരെയുള്ള എന്നാണ് പറയുന്നത്. അതിന് ഏത് ഇപ്പം ഹരി ചൂണ്ടിക്കാട്ടിയതുപോലെ 36 രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കൾ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇവർ, മറ്റേ ഇന്ത്യയും അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ ഒറിജിനൽ മെമ്പേഴ്സിൻ്റെ ഇതിന് പുറമേ തുർക്കി പ്രസിഡന്റ് എർദോഗൻ, ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്ഖാൻ, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പ് കക്ഷികളും വരുന്നുണ്ട്. അപ്പോൾ അത് പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിപ്ലോമാറ്റിക് വിക്ടറി ആണെന്ന് തന്നെ പറയേണ്ടി വരും. രണ്ട്, ഇന്ത്യയുടെയും ചൈനയുടെയും സ്പെസിഫിക് ആയ ഒരു വിഷയത്തിൽ വരുമ്പോഴത്തേക്ക് ഈ അതിർത്തിയിലെ ഈ മഞ്ഞുരുകൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ഒരു പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കും എന്നാണ് ഇതിൻ്റെ ഒരു സൂചന. അതിൻ്റെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കാരണം 2020 സംഘർഷത്തിന് ശേഷം രണ്ട് നേതാക്കളും ഇതുവരെ പരസ്പരം 1-to-1 മീറ്റിംഗ് നടത്തിയിട്ടില്ല. അപ്പം ഈ ഒരു അതിർത്തി പ്രശ്നം ഈ നിലയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പഴയ സ്റ്റാറ്റസ്കോ പുനഃസ്ഥാപിച്ചത് വഴി അതിന് വേണ്ടിയിട്ടുള്ള ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉള്ള വേദി ഒരുങ്ങുന്നു എന്നാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിലർ അതിനെ കരുതപ്പെടുന്നത്. നമ്മൾ മഞ്ഞുരുകലിനെ പറ്റി പറഞ്ഞപ്പോൾ മറ്റൊരു മഞ്ഞുരുകലും കൂടെ ഇതിൽ ഫാക്ടറാണ്. അതായത് നോർത്ത് പോൾസിൽ അവിടുത്തെ ഗ്ലോബൽ വാർമിംഗ് കാരണമുള്ള മഞ്ഞുരുകൽ കാരണം അവിടെ നിന്ന് കുറേ മിനറൽസ് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക, പര്യവേക്ഷണങ്ങൾക്കൊക്കെ സാധ്യത തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ചൈന ഓൾറെഡി റഷ്യയുടെ നോർത്ത് പോൾ റീജിയനിൽ എക്സ്കവേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവിടെ ചൈനയ്ക്ക് മാത്രം, ചൈന മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, അവിടെ അധികം റഷ്യൻസ് ഒന്നും താമസവുമില്ല. അപ്പോൾ ചൈന അത് ഭാവിയിൽ ഒരു ടെറിട്ടോറിയൽ ക്ലെയിം കൊണ്ടുവരുമോ എന്നുള്ളൊരു ഭയം പുടിനുള്ളതുകൊണ്ട് ഇന്ത്യനെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ ഖനനത്തിന് ഇന്ത്യനെ പാർട്ട്ണറാക്കാനും, അപ്പോൾ അവൻ്റെ ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് വരും, ഈ മഞ്ഞിൽ കൂടെ ട്രാവൽ ചെയ്യാൻ കഴിയുന്ന കപ്പല്, അപ്പോൾ അതിൽ കൂടെ ചരക്ക് ഗതാഗതം നടത്തി, ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ തുറന്നു വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നോർത്ത് പോളിൽ റീജിയനുള്ള മറ്റൊരു പ്രധാന രാഷ്ട്രമാണ് കാനഡ. അപ്പോൾ വീണ്ടും എന്താ പറയുക, കാനഡയായിട്ടുള്ള ബന്ധം വഷളാവുന്ന ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു എക്സ്കവേഷന് വേണ്ടി ഇന്ത്യനെയും കൂടെ പാർട്ട്ണറാക്കാൻ വേണ്ടിയിട്ട് പുടിൻ ശ്രമിക്കണം. അല്ലെ, പുടിൻ ഈ പറയുന്ന പോലെ ബ്രിക്സ് വേറൊരു നിലയിൽ ഇപ്പം ഒരു ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗ്ലോബൽ ഓർഡറിന് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകളെക്കുറിച്ചിട്ടാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ കമ്പൈൻഡ് GDP G7 രാജ്യങ്ങളുടെ GDP യേക്കാൾ കൂടുതലാണെന്നാണ്. അപ്പം ഇനിയിപ്പം ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളോട് ജോയിൻ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബിക്കം എ ഒരു 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 വലിയ സോളിഡ് എക്കണോമിക് ബ്ലോക്കായി മാറും.